പ്രേക്ഷകരെ നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചിത്രം വരക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ചിത്രം വര പടം വര എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, അതൊരു പ്രത്യേക തരം കഴിവാണ്. നമുക്കൊരു ചിത്രം വളരെ ഈസി ആയിട്ട് അതിലിങ്ങനെ ഫോളോ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ പകർത്തി വരക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു സാധനമാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ചെയ്യാനായിട്ട് നമുക്കൊരു പ്ലെയിൻ ഗ്ലാസും ഒരു മൊബൈൽ ഫോണും മതി കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിത് ചെയ്തു നോക്കാനായിട്ട് ആദ്യമായിട്ട് തന്നെ ഒരു കാർഡ്ബോർഡിൽ ഇതിൻ്റെ ഫ്രെയിം, നമുക്ക് ഗ്ലാസും ഫോണൊക്കെ സെറ്റ് ചെയ്യാൻ ഒരു ഫ്രെയിം ഉണ്ടാക്കണം. അപ്പോൾ അതിനെ ഒരു പ്രത്യേക അനുഭവം, പ്രത്യേക അല്ല, നിങ്ങൾക്ക് ഇഷ്ടം തോന്നുന്ന ഒരു അളവ് എടുക്കുക. ഇവിടെ ഗ്ലാസും ഫോണൊക്കെ സെറ്റായി നിൽക്കുന്ന ഒരു ഫ്രെയിം, അതിൻ്റെ ഒരു അളവ് നിങ്ങളെ മനസ്സ് കണ്ടിട്ട് വരച്ചുണ്ടാക്കുക. അപ്പോൾ ഇതുപോലെ വരച്ചെടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള പീസൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു മൂന്ന് സാധനമാണ് വേണ്ടത്. ഇത് ഒട്ടിച്ചാലേ നമുക്ക് ഇതിനായിട്ടുള്ള ഫ്രെയിം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ ഫ്ലസ്ക് ഒക്കെ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. അങ്ങനെ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതുപോലത്തെ ഒരു പ്ലെയിൻ ഗ്ലാസ് ആണ് കേട്ടോ ഈ ഒരു വലുപ്പത്തിലുള്ള. ഇത് നമുക്കിവിടെ ഈ ഒരു ഇത്ര ഒരു ഡിഗ്രി എടുത്തിട്ട് നമുക്കവിടെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്കെയിലിൽ മാർക്ക് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 65 ഡിഗ്രിയിൽ അങ്ങോട്ട് കർവ് ഷേപ്പിൽ അങ്ങോട്ട് ഒരു കട്ടിങ് ഉണ്ടാക്കി കൊടുക്കണം ആ ഒരു ഭാഗത്ത്. അതുപോലെ വരച്ചെടുത്തിട്ട് ഒരു ബ്ലേഡ് വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അതുപോലെയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്ലാസ് ഇതുപോലെ അങ്ങോട്ട് വെക്കാൻ പറ്റും. നമുക്ക് ഇപ്പോൾ ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണും സെറ്റാകുന്ന രീതിയിൽ അതിൻ്റെ മുകളിൽ ഏകദേശം ഇവിടെ നമുക്ക് കട്ടിങ് ഇടണം. അപ്പോൾ നമുക്ക് മൊബൈൽ ഫോണിൽ ഇതുപോലെ ഏത് പിക്ചറാണ് നമുക്ക് വരക്കേണ്ടത് അത് ഓണാക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ ലൈറ്റ് ഉണ്ടായിട്ടാണ് കാണത്തെ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു ഗ്ലാസ്സിനുള്ളിലൂടെ അതിൻ്റെ ഒരു കോപ്പി അവിടെ കാണാൻ പറ്റുന്നു. അതിങ്ങനെ പകർന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു A4 ഷീറ്റ് വെച്ചാൽ പെൻസിൽ വെച്ചിട്ട് അതിലിങ്ങനെ ഫോളോ ചെയ്താൽ മതി. ഈസി ആയിട്ട് തന്നെ വരക്കാൻ പറ്റും കേട്ടോ. കുറച്ച് ടൈം എടുക്കുകയാണെങ്കിൽ ചിത്രത്തിന് നല്ല ഇത് കിട്ടും, നീറ്റ്നെസ് പെർഫെക്ഷനൊക്കെ കിട്ടും. പെട്ടെന്ന് വരച്ചെടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി നമ്മുടെ ഇമേജിനുണ്ടാവുള്ളൂ. അപ്പോൾ ഞാനൊരു ഇതെന്താ ചെന്നായ കുറുക്കനോ എന്തോ ഒരു സാധനമാണ് ഞാൻ വരച്ച് നോക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ട് വരക്കണം കേട്ടോ അതിൽ. നമ്മുടെ ഫോണിലെ ബ്രൈറ്റ്നെസ് ഏകദേശം ഫുള്ളാക്കി തന്നെ കേട്ടോ, എന്നാലും നല്ല തെളിച്ചത്തിൽ A4 കാണാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഡിസ്പ്ലേ ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആവുന്ന അത് ഓഫ് ആക്കിയിടുക. ഒരു 10 മിനിറ്റ് എങ്കിലും ആൾവേസ് ആയിട്ട് ഓണായി നിൽക്കുന്ന രീതിയിലിടുക. അപ്പോൾ നമ്മൾ ചെന്നായ ഇതെന്താ കുറുക്കനല്ലേ. അപ്പോൾ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്, ഏകദേശം ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ചിത്രമൊക്കെ വരച്ച് നോക്കുന്നത്. ഇതിൽ എനിക്കൊന്നും ഒട്ട് തീരെ ചിത്രം വരക്കാൻ അറിയാത്ത ആളാണോ ഞാൻ. കുഴപ്പമില്ലല്ലോ, ഇതുപോലെ കിട്ടിയല്ലോ. പിന്നെ ആ ഷെയ്ഡൊക്കെ കുറച്ച് നല്ല രീതിയിൽ വൃത്തിയിൽ ചെയ്തെടുത്താൽ ഒന്നും കൂടിയും പെർഫെക്ഷൻ കിട്ടും. അടിയിലെ ഈ ഒരു ചിത്രം കേട്ടോ, ഇതും ഞാൻ അങ്ങനെ വരച്ചതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ, ചെറിയൊരു ടിപ്സ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്ക്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് തന്നെ നമ്മൾ അറിയിക്കണം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.